പ്രമേഹം ഉണ്ടെങ്കിൽ ശരീരം കാണിച്ചു തരാൻ സാധ്യതയുള്ള 11 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജിന സലീം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റീസ് ഉള്ളവർക്ക് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. ഇതുകൂടാതെ എത്ര തരം ഡയബറ്റീസ് ഉണ്ട്, ഡയബറ്റീസിൻ്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. നിങ്ങൾ കെയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡയബറ്റീസ് ഒരു ജീവിതശൈലി രോഗമാണ്. ഇത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുന്നത് ജുവനൈൽ ഡയബറ്റീസ് ആണ്, അതായത് കുട്ടികളിലുണ്ടാകുന്ന ഡയബറ്റീസ് ആണ്. ടൈപ്പ് 2 എന്ന് പറയുന്നത് മുതിർന്നവരിലുണ്ടാകുന്ന ഡയബറ്റീസ് ആണ്. ഇത് തന്നെ നമുക്ക് രണ്ട് കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മതിയായ രീതിയിലുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാം. അതുപോലെ തന്നെ ശരീരത്തിലെ സെൽസ് ഇൻസുലിനോട് റിയാക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഈ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ്, അതായത് പ്രഗ്നൻസിയുടെ ടൈമിൽ വരുന്ന ഡയബറ്റീസ് ആണ് ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഒരുപാട് അവയവങ്ങളെ ഒരേ സമയം തന്നെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സൈലന്റ് കില്ലർ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. കണ്ണിൻ്റെ റെറ്റിനയുടെ ആരോഗ്യം, അതുപോലെ കിഡ്നീസ്, നമ്മുടെ ഹാർട്ട്, നമ്മുടെ പല്ല്, മോണ തുടങ്ങിയ നാഡീവ്യൂഹത്തെ, അതുപോലെ നമ്മുടെ ബ്ലഡ് വെസൽസിനെ എല്ലാം തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹം എപ്പോഴും കൺട്രോളിൽ നിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി രോഗം എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയും അതേപോലെ തന്നെ രോഗം നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രമേഹ രോഗികളിൽ കാണുന്ന 11 പ്രധാന ലക്ഷണങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ലക്ഷണങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് ബ്ലഡ് ടെസ്റ്റിന് വിധേയമാക്കുകയും ട്രീറ്റ്മെൻ്റ് ആവശ്യമെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡയബറ്റീസ് രോഗികൾക്ക് ബ്ലഡിലുള്ള ഷുഗറിൻ്റെ ലെവൽ വളരെ കൂടുതലായിരിക്കും. ഇതുകൊണ്ട് തന്നെ പല ബോഡി പാർട്സിലും ഇത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഇമ്മ്യൂണിറ്റി ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻസ്, മൂക്കിനെയും അതുപോലെ കണ്ണിനെയൊക്കെ ബാധിക്കുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡറിനെ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ ഒക്കെ വരാനുള്ള സാധ്യത, ഈസ്റ്റ് ഇൻഫെക്ഷനുകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുവേ നമ്മൾ ഈ മൂന്ന് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പേഷ്യൻസിനോട് ഡയബറ്റീസ് ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. അത് പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫേജിയ എന്ന് പറയുന്ന ഈ മൂന്ന് ലക്ഷണങ്ങളാണ്. പോളിയൂറിയ എന്ന് പറയുന്നത് എക്സസീവ് ആയിട്ട് യൂറിൻ പോകുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പോളിഡിപ്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ദാഹം പേഷ്യൻ്റുണ്ടെങ്കിൽ, അതുപോലെ പോളിഫേജിയ അതായത് അമിതമായിട്ടുള്ള വിശപ്പ് പേഷ്യൻ്റിനുണ്ടെങ്കിൽ, ഇതൊക്കെ തന്നെ ഡയബറ്റീസിൻ്റെ ലക്ഷണമാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡയബറ്റീസ് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ഡയബറ്റീസിന് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട്, അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുന്നേ വെറും വയറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ഇതിൻ്റെ നോർമൽ വാല്യൂ 110 mg/dL ആണ്. അടുത്ത ടെസ്റ്റാണ് PPBS എന്ന് പറയുന്ന ടെസ്റ്റ്. അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യിക്കാറുള്ളത്. ഈ ടെസ്റ്റിൻ്റെ വാല്യൂ ഒരു 200-ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമിതമായിട്ട് ഡയബറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അത് 200-ൽ താഴെ ആയിരിക്കണം എപ്പോഴും PPBSൻ്റെ ലെവൽ ഉണ്ടാവാനുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്. ഇത് 3 മാസത്തെ ഷുഗർ അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്നത്. HbA1c ലെവൽ 5.7% താഴെ ആയിരിക്കണം. 5.7 to 6.4 നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആയിട്ടും 6.4% കൂടുതലുള്ളതിനെ നമ്മൾ ഡയബറ്റിക് സ്റ്റേറ്റ് ആയിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് HbA1c കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ 5.7% കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രീ ഡയബറ്റീസ് ആണെന്ന് കരുതി നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതിരിക്കരുത്. ജീവിതശൈലിയിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത് വഴി നിങ്ങൾക്ക് ഡയബറ്റീസ് വരാതിരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ ഇത് സഹായിക്കുന്നതാണ്. 5.7 കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓതറൈസ്ഡ് ആയിട്ടുള്ള ലാബുകളിൽ മാത്രം ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ടെസ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്നിലധികം ലാബുകളിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യാതൊരുവിധ മടിയും കാണിക്കരുത്. ഡയബറ്റീസ് നേരത്തെ കണ്ടുപിടിക്കുന്നത് അത് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ രോഗം കൂടുതൽ വഷളാവാതിരിക്കാനും മറ്റ് ഓർഗൻസിലോട്ട് ബാധിക്കാതിരിക്കാനുമൊക്കെ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെയധികം സഹായിക്കും.
എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡയബറ്റീസ് പേഷ്യൻസിന് സ്ഥിരമായിട്ട് കാണുന്നൊരു പ്രശ്നമാണ് മോണ വീക്കം, മോണയിൽ നിന്ന് ബ്ലഡ് വരിക, അതുപോലെ തന്നെ മോണ തടിപ്പ്, മോണയിൽ അതുപോലെ മോണ ഇറക്കം ഒക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഡയബറ്റീസ് പേഷ്യൻസിൽ കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ മോണരോഗം കണ്ടിട്ട് ഡയബറ്റീസ് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ഡയബറ്റിക് ആയിട്ട് പേഷ്യൻ്റ് പലപ്പോഴും ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, അതുപോലെ മോണ വീക്കമുണ്ട്, ഇത് പെർസിസ്റ്റൻ്റ് ആയിട്ട് കുറേ കാലം നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ കോസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡയബറ്റീസ് ലെവലും തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ഈ 11 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്പർ 1, അമിതമായിട്ടുള്ള ദാഹമുണ്ടെങ്കിൽ. ഡയബറ്റിക് പേഷ്യൻറ്റിൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലായിരിക്കും. ഈ എക്സ്ട്രാ ഉള്ള ഷുഗർ നമ്മുടെ ബോഡിയിലുള്ള വെള്ളം, അതായത് ജലാംശത്തിനെ വലിച്ചെടുക്കുകയും അതുമൂലം നമുക്ക് കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം ശരീരത്തിൽ വേണ്ടി വരികയും നമുക്ക് ഒരുപാട് ദാഹം അനുഭവപ്പെടുകയും ചെയ്യും. അങ്ങനെ പേഷ്യൻറ്റിന് അമിതമായിട്ടുള്ള ദാഹം അനുഭവപ്പെടാറുണ്ട് ഡയബറ്റിക് പേഷ്യൻറ്റിന്. നമ്പർ 2, ഇവർക്ക് മൂത്രശങ്ക കൂടുതലായിരിക്കും. സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് കൂടുതൽ സമയം യൂറിനേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ രാത്രി ഒരുപാട് തവണ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടായിരിക്കും. ടെസ്റ്റുകൾ ഏതെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ ഫിസിഷ്യൻ്റെ അടുത്ത് ചെല്ലുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെല്ലുക, ഡോക്ടർ തന്നെ നിങ്ങളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കുന്നതായിരിക്കും. നമ്പർ 3, UTI വരിക, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരിക. ഇത് വളരെ കോമൺ ആണ് ഡയബറ്റീസ് പേഷ്യൻസിന്. വെള്ളം കുടിച്ചാലും ഇവർക്ക് UTI ഇൻഫെക്ഷൻസ് വരും, അതുപോലെ തന്നെ ഈസ്റ്റ് ഇൻഫെക്ഷൻസും ഇവരിൽ വളരെ കോമൺ ആണ്. പ്രമേഹ രോഗികളിൽ രക്തത്തിൽ മാത്രമല്ല മൂത്രത്തിലും ഷുഗറിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ബാക്ടീരിയാസിന് വളരാൻ വേണ്ടിയിട്ട് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതുമൂലം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വളരെ കോമൺ ആയിരിക്കും. ഇത് കൂടാതെ കിഡ്നിയെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ. മൂത്രം ഒഴിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന നെർവ്സിനെ ഈ ഡയബറ്റീസ് ബാധിക്കാറുണ്ട്. അങ്ങനെ ആ നെർവ്സിനെ ഡാമേജ് ചെയ്യുകയും മൂത്രം ഒഴിക്കേണ്ട സമയം പേഷ്യൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാവാതിരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുമൂലം കൂടുതലായിട്ട് യൂറിൻ നമ്മുടെ ബ്ലാഡറിൽ കെട്ടിക്കിടക്കുകയും അവിടെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്പർ 4, വെയ്റ്റിലുണ്ടാവുന്ന വ്യത്യാസം. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡയബറ്റീസ് ഉള്ള ചില ആൾക്കാർ വെയ്റ്റ് ഗെയിൻ ആണ് ചെയ്യുക, അതായത് വെയ്റ്റ് കൂടുതൽ വെക്കുകയാണ് ചെയ്യുക. എന്നാൽ ചിലവരാകട്ടെ വെയ്റ്റ് ലോസ് ആണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നോക്കാം. ചില ആൾക്കാരിൽ ഈ എക്സസ് ആയിട്ടുള്ള ഷുഗർ ബോഡിയിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ടും ഡയബറ്റീസ് വരുമ്പോൾ തടി വെക്കുന്നതായിട്ട് കാണുന്നത്. എന്നാൽ മറ്റു ചിലരിലാവട്ടെ വളരെ ലീനായിട്ട് മെലിഞ്ഞു പോവാറുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരിൽ സംഭവിക്കുന്നത് ഇവരുടെ ശരീരത്തിലുള്ള എക്സ്ട്രാ ഷുഗർ മൂത്രം വഴി വെളിയിൽ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് എനർജിക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ശരീരത്തിൽ ഇല്ലാതിരിക്കുകയും മസിൽ മാസ് ബ്രേക്ക് ഡൗൺ ആവുകയും ഒന്നുകൂടി ക്ഷീണിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് വ്യത്യാസം. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ചില ആൾക്കാർ വണ്ണം വെക്കുന്നതും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ചില ആൾക്കാർ ക്ഷീണിക്കുന്നതിനുമുള്ള കാരണം ഇതാണ്. നമ്പർ 5, ബ്ലറിംഗ് വിഷൻ, അതായത് കാഴ്ചയിലുണ്ടാവുന്ന മങ്ങൽ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ റെറ്റിനയൊക്കെ ഈ ഡയബറ്റീസ് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹം റെറ്റിനയിലെ രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യിപ്പിച്ച് കാഴ്ചയിൽ മങ്ങൽ ഉണ്ടാക്കുന്നു. നമ്പർ 6, ഭയങ്കര ക്ഷീണം തോന്നുക. ഈ ഡയബറ്റിക് പേഷ്യൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡിയിൽ വാട്ടർ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പൊതുവെ ഒരു ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. നമ്പർ 7, സ്കിന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ രക്തക്കുഴലുകളെ ഡയബറ്റീസ് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുമൂലം തന്നെ നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്കിൻ ഫോൾഡുകളിൽ, സ്കിൻ മടക്കുകളിലേക്ക് ഡാർക്ക്നെസ് കാണാറുണ്ട്. ഇതിന് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് പറയുന്നത്. കഴുത്തിൻ്റെ മടക്കിലാണെങ്കിലും കൈയുടെ മടക്കുകളിൽ, അതുപോലെ സ്കിന്നിൽ ഫോൾഡ് ഉണ്ടാവുന്ന ഭാഗങ്ങളിലൊക്കെ ഇതുപോലുള്ള ഡാർക്ക്നെസ് കാണുന്നത് ഈ ഡയബറ്റീസിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. നമ്പർ 8, നെർവ് ഡാമേജ് ഉണ്ടാക്കുക. കാലിലും കയ്യിലും ഒക്കെ ഒരു തരിപ്പ് അനുഭവപ്പെടുക, അതുപോലെ കാലിലെയും കയ്യിലെയും സെൻസേഷൻ കുറച്ച് കുറയുക. പ്രത്യേകിച്ച് കാലിലെയാണ് ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. കാലിൽ സെൻസേഷൻ കുറയുക. ഇപ്പോൾ സിവിയർ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ചെരുപ്പിട്ട് നടന്നു പോകുമ്പോൾ അറിയാതെ ചെരുപ്പ് ഊരിപ്പോയാൽ പോലും പേഷ്യൻ്റ് അറിയാതിരിക്കുക. അതിന് പ്രധാന കാരണം ഈ നെർവ് ഡാമേജും അതുപോലെ തന്നെ രക്തക്കുഴലുകളിലുണ്ടാകുന്ന ഡാമേജും ആണ്. നമ്പർ 9, നിങ്ങളുടെ സെക്ഷൽ ലൈഫിനെ ഇത് അഫക്റ്റ് ചെയ്യാൻ വേണ്ടി കാരണമാകാറുണ്ട്. നമ്പർ 10, ലേഡീസിലാണെങ്കിൽ പീരീഡ്സിനെ ഇത് ഡിലേ ചെയ്യിക്കാനോ അല്ലെങ്കിൽ പീരീഡ്സിനെ ഇത് അഫക്റ്റ് ചെയ്യാനൊക്കെ കാരണമാവാറുണ്ട്. നമ്പർ 11, ഇത് ടീത്തിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടി കാരണമാവുന്നുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഗം ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ ജനറലൈസ്ഡ് ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ. ഇതൊരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള മോണരോഗമാണ്. അതായത് ഇത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വേഴ്സായി പോയിക്കൊണ്ടേയിരിക്കും. ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമുക്കിതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പല്ല് കൊഴിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത ഇങ്ങനെയുള്ള പേഷ്യൻസിന് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ മോണയിൽ നിന്ന് ബ്ലീഡിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കണ്ടിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
കൂടുതൽ പല്ലിനെ പെരഡോണ്ടൈറ്റിസ് അഫക്റ്റ് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ പ്രൊഗ്നോസിസ് അഥവാ നമുക്ക് ചികിത്സിച്ച് മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കുറയുന്നുണ്ട്. അത് ഡയബറ്റിക്കും കൂടി ആണെങ്കിൽ ഇതിൻ്റെ ആക്കം വളരെ കൂടുതലായിരിക്കും. അതായത് നോർമലി ഉണ്ട് ഒരാൾക്ക് മോണരോഗം വരുന്നതും ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് മോണരോഗം വരുമ്പോഴും അതിൻ്റെ സിവിയാരിറ്റി പെട്ടെന്ന് തന്നെ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യുക. ഏത് രോഗവും നേരത്തെ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് ചികിത്സ എത്രയും പെട്ടെന്ന് നേടാനും അതുപോലെ തന്നെ ആ രോഗത്തിന്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാനും നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എസ്പെഷ്യലി ഡയബറ്റീസ് നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ അതിനുള്ള ചികിത്സ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ബാക്കിയുള്ള ഓർഗൻസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഈ കാര്യം നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു നോക്കുക. ഇതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിഷ്യനെ കാണുക, വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. ഇതിൽ ഏതെങ്കിലും ലക്ഷണം ഉള്ളതായിട്ട് നിങ്ങളോട് പറഞ്ഞ ഫ്രണ്ടിന് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കെയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യുക. ദിസ് ഇസ് ഡോക്ടർ അജിന സലീം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.